ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന കരോൾ ഗാന മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇപ്പോൾ നമ്മൾ നടത്തുകയാണ്. നമുക്ക് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശ്രീ സജിൻ കളപ്പുര. ശ്രീ സജിൻ കളപ്പുര നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഇപ്പോൾ സംഗീത രംഗത്ത് ഒരു പ്രവാസിയാണ്. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെ നിറസാന്നിധ്യമായിട്ട് ധാരാളം പ്രോഗ്രാമുകളിൽ സംബന്ധിച്ച് എപ്പോഴും സ്കൂളിനോടൊപ്പം ഒരു നല്ല വിദ്യാർത്ഥിയായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് പ്രവാസി ലോകത്തേക്ക് പോയി അവിടെ വളരെ സക്സസ്ഫുള്ളായി ബിസിനസ് ചെയ്യുന്നു. അതിനോടൊപ്പം സംഗീത ലോകത്തേക്ക് കടന്നിരിക്കുന്നു. സംഗീത സംവിധായകനായി നിരവധി കാസറ്റുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ അനുഗ്രഹീത ഗായകരായ ശ്രീ കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ തുടങ്ങി പ്രമുഖരായ എല്ലാ ഗായകരുടെയും ശബ്ദങ്ങൾക്ക് സംഗീതം നൽകാൻ മാത്രം ഭാഗ്യം സിദ്ധിച്ച ഒരു അനുഗ്രഹീത സംഗീത സംവിധായകനായി മാറിക്കൊണ്ടിരിക്കുന്ന, ഒന്ന് കൈയടിക്കാൻ നിങ്ങൾക്കാണ്, നമ്മുടെ സജിനെ യാദർശ്യമായിട്ടാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവുമായിട്ട് ബന്ധിപ്പിച്ച് ഇവിടെ വരിക. ചെന്നൈയില് പുതിയ ഒരു ഗാനത്തിൻ്റെ സംഗീതം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗൾഫിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്നത് അല്ലേ. തുടർന്ന് ഇപ്പോൾ നമ്മൾ ഒരു ഏതാനും ദിവസങ്ങളിലേക്ക് നമുക്കിവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ സജിനോട് നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം, ചെറിയൊരു പ്രോഗ്രാമാണെങ്കിലും വരിക, നമുക്ക് സഹകരിക്കാം, ഈ പ്രോഗ്രാമില് നമ്മളൊപ്പം ആവാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം സജിന് നമ്മളൊപ്പം ആകുവാൻ വേണ്ടി ഇപ്പോൾ ആയിരിക്കുകയാണ്. സജിനെ സ്നേഹപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക് നല്ല കയ്യിലൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പിന്നീ പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും നമ്മളൊപ്പം സഹകരിച്ച് നിൽക്കുന്ന പിന്നീ പ്രസിഡന്റ് ശ്രീ ജിജി ജോസഫ് പെട്ടതല്ല, ശ്രീ ജിജിയും സ്നേഹപൂർവ്വം കൈമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സജിന് ഈ പ്രോഗ്രാം സ്വാഗതം ചെയ്യുവാൻ, നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സജിനെ ക്ഷണിക്കുകയാണ്. ഈ വർഷമാണ് കുട്ടികളൊക്കെ ഇവിടെ വന്ന് പഠിക്കാനും വേണ്ടി തുടങ്ങിയത്. നമ്മളെല്ലാ സമയത്തും ഇപ്പോൾ ഏത് കാര്യത്തിൽ വിളിച്ചാലും ശ്രീ സ്വാമി എസ് നമ്മളൊപ്പം ഉണ്ട്. വളരെ സന്തോഷപൂർവ്വം നമ്മുടെ എം ബി പി പ്രസിഡന്റിന്റെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ല കൈയടി കൊടുത്ത് സ്വാഗതം ചെയ്യാം. നമ്മൾ പരിമിതമായ സമയത്ത് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. സജിനെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതിനായി സ്വാഗതം ചെയ്യുന്നു. ഹെഡ്മാസ്റ്റർ സബു സാറേ, പി ടി എ പ്രസിഡന്റ്, മദർ പി ടി എ പ്രസിഡന്റ്, എൻ്റെ ഗുരുഭൂതരെ, എൻ്റെ കുഞ്ഞുമക്കളെ, 23 വർഷം മുമ്പ് നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ നിക്കറുടുപ്പൊക്കെ ഇട്ട് നിങ്ങളെപ്പോലെ കളിച്ച് വളർന്ന, എന്നെ വലുതാക്കിയ എൻ്റെ വിദ്യാലയം, അതിന് മുമ്പിൽ 23 വർഷങ്ങൾക്ക് ശേഷം എന്നെ പഠിപ്പിച്ച പല ടീച്ചേഴ്സിൻ്റെയൊക്കെ മുമ്പിൽ നിങ്ങളുടെ കുഞ്ഞുമക്കളോടൊപ്പം ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്, ഒരു ഇതൊരു ഈശ്വര നിശ്ചയമാണ്. അപ്പം ഒത്തിരി സന്തോഷം എന്നെ വിളിച്ച, ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ വെയിൽ വിളിക്കുന്നൊന്നുമില്ല, നിർത്തിയേക്കാം. എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ച ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ സാബു സാറിനോടും പി ടി എ നേതൃത്വത്തോടും എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നിപ്പുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് എൻ്റെ വിദ്യാലയം, എന്നെ പഠിപ്പിച്ച് വലുതാക്കിയ എൻ്റെ അധ്യാപകർ, അവരെല്ലാവരുടെയും ആ ഒരു ചെറുപ്പകാലത്തെ വളർത്തി വലുതാക്കിയ രീതി, അതാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളും നിങ്ങളുടെ അധ്യാപകരെ അനുസരിച്ച്, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ, പപ്പയും മമ്മിയൊക്കെ അനുസരിച്ച് സ്നേഹമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം. നിങ്ങളാരും പഠിച്ച് എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ ആണെന്നൊന്നും ഞാൻ പറയില്ല. നല്ല കുഞ്ഞുമക്കളായിട്ട്, നല്ല മനസ്സുള്ള നല്ല കുഞ്ഞുമക്കളായിട്ട് നിങ്ങളെല്ലാവരും വളർന്നു വരണം. നിങ്ങളുടെ പപ്പയും മമ്മിയൊക്കെ പറയുന്നത് അനുസരിക്കണം, ടീച്ചേഴ്സ് പറയുന്നത് അനുസരിക്കണം. അങ്ങനെ സ്നേഹമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. കോൽകളി എന്നിങ്ങനെ ഒട്ടുമിക്ക ഇനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുകയും സബ്ജില്ലാ തലത്തിൽ നമ്മുടെ സ്കൂളിനെ മികച്ച നിരയിലേക്ക് ഉയർത്തും. മതം, ജാതി, വർഗം, നിറം, ഭാഷ ഇതൊന്നും ഇല്ലാതെ എല്ലാവരും മനുഷ്യരായിട്ട് കാണാനുള്ള ഒരു നല്ല മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഈ അവസരം എല്ലാവരും വിനിയോഗിക്കട്ടെ.
ഹൈസ്കൂൾ വിഭാഗത്തിൽ അഫ്രീദ് ബിൻ റിയാസ് 10B. എൽ പി വിഭാഗം സെക്കൻഡ് പ്രൈസ് 1-2 ക്ലാസ്സുകൾ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ, ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. ഫസ്റ്റ് 6C, ഇത് കഴിഞ്ഞ് മതി. 6C. സെക്കൻഡ് 2 ടീമുകൾക്കാണ്, 5B, 7C. സമ്മേളനത്തിൽ എത്തിച്ചേർന്ന ക്രിസ്മസ് സന്ദേശം നൽകിയ നമ്മുടെ ബഹുമാനീയനായ കൊച്ചച്ഛൻ ഫാദർ തോമസ് കട്ടിപ്പറമ്പിലേച്ചന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ ജി ജി ജോസഫ് വെട്ടത്ത്, PTA കമ്മിറ്റി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട സ്കൂൾ ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർന്ന എല്ലാ നമ്മുടെ കുട്ടികൾ, എല്ലാവർക്കുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ആയിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട തോമസ് കട്ടിപ്പറമ്പിളച്ചനെ ഏറ്റവും സ്നേഹത്തോടെ നല്ല നിറ കൈകളോടുകൂടെ കൈയടിയോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. രാവിലെ മുതൽ നമ്മൾ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോൾ അതിൻ്റെ സമാപ്തിയിൽ ഉണ്ണി പിറന്നാലും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ വ്യർത്ഥമായി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദരിദ്രരിൽ ദരിദ്രനായി ഉണ്ണിയേശു കാലിത്തുഴത്തിൽ പിറന്നപ്പോൾ ഈ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ അവസാനിക്കാതെ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ അത് തുടരണം. നമ്മുടെ ചുറ്റുപാടുമുള്ളവരിൽ ദൈവത്തെ ദർശിക്കുവാനും നമ്മുടെ ചുറ്റുപാടുമുള്ള ആവശ്യക്കാരിലും പാവപ്പെട്ടവരിലും യേശുവിനെ ദർശിച്ചവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ആഘോഷങ്ങൾക്ക് അപ്പുറം ആത്മീയതയിലേക്ക് ഈ ക്രിസ്തുമസിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് നല്ല ഒരു അവധിക്കാലം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കട്ടിപ്പറമ്പിലച്ച ഹെഡ്മാസ്റ്റർ സാബു സാറേ, അധ്യാപകരെ, PTA കമ്മിറ്റി അംഗങ്ങളെ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിന്ന് വളരെ മനോഹരമായ ഒരു ക്രിസ്മസ് ആഘോഷം ഇവിടെ സംഘടിപ്പിച്ചു. നിങ്ങളെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ക്രിസ്മസിന് നമ്മളൊക്കെ ഉണ്ടാക്കുന്ന പുൽക്കൂടുകളിലല്ല ഉണ്ണിയേശു ജനിക്കേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ണിയേശു ജനിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് വഴികാട്ടിയായി, സന്തോഷമായി, നന്മയായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ഉണ്ണിയേശുവിൻ്റെ ജന്മത്തെ അറിയിച്ചുകൊണ്ട് രാജാക്കന്മാർക്ക് വഴികാട്ടിയായി തീർന്ന നക്ഷത്രം നമുക്കെല്ലാം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നന്മയിലേക്കുള്ള വഴി കാണിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആ നക്ഷത്രങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശവും അതാണ്. ഈ സമൂഹത്തിന് നന്മ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനുള്ള വഴികാട്ടിയായി നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്ര മനോഹരമായൊരു ക്രിസ്മസ് ദിനം ആഘോഷിക്കുവാൻ ഈ ഇവിടെ അവസരമൊരുക്കിയ നമ്മുടെ സാബു സാറിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ അധ്യാപകരെയും, അവർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ അതനുസരിച്ച് വേണ്ടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാ മാതാപിതാക്കളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ശേഷം എല്ലാ കുട്ടികൾക്കും അവരവരുടെ ക്ലാസ് റൂമുകളിൽ വെച്ച് കേക്ക് നൽകുന്നതായിരിക്കും. നമുക്ക് ഒരു കൈയടിയോടുകൂടി ഈ കേക്ക് മുറിക്കൽ കർമ്മത്തിലേക്ക് കടക്കാം.